Hi friends, I am Jasna. Ellavarkkum Sarasfield inde mattoru video like swagatham ട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നല്ല ഭംഗിയാണ് അല്ലേ നമ്മൾ ഈ ജെറേനിയം പ്ലാന്റ്സ് ഒക്കെ കാണാൻ നല്ല പച്ചപ്പോട് കൂടി നല്ല തഴച്ച് വളർന്നാണ് നിൽക്കുന്നത് ട്ടോ. അപ്പോൾ ഇതിന്റെ കെയറും അതേപോലെ തന്നെ പ്രൊപ്പഗേഷൻ ഫെർട്ടിലൈസർ പോട്ടി മിക്സ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണേ. അപ്പം ഞാൻ ആദ്യമായിട്ട് പറയണമെങ്കിൽ ഞാനിപ്പോൾ വയനാട്ടിലാണ് ഉള്ളത്. അപ്പോൾ വയനാടൻ കാലാവസ്ഥയിൽ ശരിക്കും ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല മനോഹരമായിട്ട് നമുക്കിവിടെ ചെടികളൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 15 മുതൽ 25 ഡിഗ്രി സെൽഷ്യസിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുകയും അതേപോലെ തന്നെ നന്നായിട്ട് തഴച്ച് വളരുകയും ചെയ്യും. ഇനിയിപ്പോൾ ചൂട് കൂടുതലുള്ള ക്ലൈമറ്റിലൊക്കെ ആണെങ്കിൽ ചിലപ്പം ഇതിൻ്റെ കമ്പുകളൊക്കെ പിടിക്കാനുള്ള ഒരു താമസം കാണാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ പഴുത്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പഴുക്കാനുള്ളൊരു ചാൻസാണ് കാണുന്നത്. അപ്പോൾ പഴുത്തു പോയിട്ടുണ്ടെങ്കിൽ അവ അടത്തി മാറ്റി അല്ലെങ്കിൽ കട്ട് ചെയ്തോ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയ ഭാഗങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ അടത്തി കളയേണ്ടതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഒരു പിറ്റേ ദിവസം അല്ലെങ്കിൽ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു 1-1.5 ആഴ്ചയോ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാവുള്ളൂ. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ആ ചെടി അഡ്ജസ്റ്റ് ആവണം. അതിനുശേഷം മാത്രം റിപ്പോർട്ട് ചെയ്യണം. ഇല്ലാതെ നമ്മൾ പെറ്റേ ദിവസമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ചെടി കാലക്രമേണ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ പോട്ടി മിക്സ് ആണ്. അപ്പോൾ പോട്ടി മിക്സ് ശരിയായാലും മാത്രമാണ് നമ്മളൊരു ചെടി അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ വളരുകയുള്ളൂ. അപ്പം ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രീപ്പറായിട്ട് വളരുന്നതാണ് ജെറേനിയം. നമ്മുടെ അടുത്ത് ക്രീപ്പർ പ്ലാന്റും ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ സാധാരണ വളരുന്ന സാധാരണ പ്ലാന്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ക്രീപ്പർ പ്ലാന്റ് ആണെങ്കിൽ ഏത് പ്ലാന്റിനാണെങ്കിലും നമുക്ക് ചാണകപ്പൊടി, മണൽ, അതേപോലെ മണ്ണ്, പിന്നെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഇവ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ിട്ട് നമ്മൾ പോട്ടി മിക്സ് നിറച്ചതിന് ശേഷം നമ്മുടെ പിന്നെ വാങ്ങുന്ന തൈയ്യ് അതിന് സാധാരണ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പം അവരതിൻ്റെ ഉള്ളിൽ ഒരു ജിഫി ബാഗ് ഉണ്ടാവും. ആ ജിഫി പാക്കറ്റ് നമ്മൾ റിമൂവ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ജിഫി പാക്ക് റിമൂവ് ചെയ്യാതെയാണ് നമ്മൾ ഈ പ്ലാന്റ് നടുന്നതെങ്കിൽ അതിന് വേരോട്ടം അധികം കിട്ടാതെ ആ ചെടി നശിച്ചു പോകും. അപ്പോൾ ജിഫി പാക്ക് റിമൂവ് ചെയ്ത് ചെടിയുടെ വേരുകൾക്ക് ക്ഷതമേൽക്കാതെ വേണം നമ്മൾ ആ പ്ലാന്റ് നമ്മൾ പോട്ടി മിക്സറിൽ നമുക്ക് പ്ലാന്റ് നട്ട് വെക്കാൻ വേണ്ടി കേട്ടോ. ഇനിയിപ്പം ഈ ചെടി വളരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഇനി സൺലൈറ്റ് എങ്ങനെയാണെന്ന് പറയാം. സൺലൈറ്റ് അത്യാവശ്യം ഷെയ്ഡും വേണം, എന്നാലും ഫുള്ളും ഷെയ്ഡാവാനും പാടില്ല. നമുക്കിപ്പോൾ സൺഷെയ്ഡിലൊക്കെ വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. ഏകദേശം ദിവസത്തിൽ 3-4 മണിക്കൂർ വെയിലാണ് വേണ്ടത്. രാവിലെ ഉദിച്ച് വരുന്ന വെയിലാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പം ഈ ഒരു ഷെയ്ഡിൽ വെക്കുകയാണെങ്കിൽ വളരെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വീടിൻ്റെ സൺഷെയ്ഡിലൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ കൂടുതലായിട്ട് വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ മണ്ണ് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെടി വാടിപ്പോകാൻ അല്ലെങ്കിൽ ചെടിയുടെ ഇലകൾ പഴുത്തു വരാൻ അതേപോലെയുള്ള ഇത് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇലകളൊന്ന് റിമൂവ് ചെയ്ത് കളയുക. പിന്നെ ഇതിന് എന്തെങ്കിലും കേട്, അതായത് പിന്നെ ഇൻഫെക്ഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ ഫംഗിസൈഡാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഞാൻ കൊടുക്കുന്നത് സാഫ് എന്നുള്ള ഫംഗിസൈഡാണ്. സാധാരണയായിട്ട് ഇതിൻ്റെ പിന്നെ തണ്ടിൽ ഒരു ചീച്ചിൽ പോലെ ഇങ്ങനെ വന്ന് അത് പിന്നെ ചെറിയൊരു കറുപ്പ് നിറമായിട്ട് വന്ന് അങ്ങനെ ചെടി നശിച്ചു പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ മണ്ണിൽ പിന്നെ ഒരു മാസത്തിൽ ഒരു 2-3 തവണ ഇങ്ങനെ ഫംഗിസൈഡ് ഇങ്ങനെ തളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ വെള്ളം നമ്മൾ ഒഴിക്കുമ്പം ഒരു കാരണവശാലും നമ്മൾ ഇതിൻ്റെ ഇലകളിൽ വെള്ളം തട്ടിയിട്ട് വെള്ളം ഒഴിക്കരുത്. ചോട്ടിൽ മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. ഇലകളിൽ വെള്ളം ഇങ്ങനെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഇലകൾ പഴുത്ത ഇലകളൊക്കെ ആണെങ്കിൽ പഴുത്ത ഇലകൾ നമ്മുടെ ഇതിൻ്റെ ചോട്ടിൽ വീണിട്ട് അതിൽ നിന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഈ നമ്മൾ നടുന്ന സമയത്ത് ഇതിന് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമ്മൾ ചാണകപ്പൊടി അതേപോലെ തന്നെ ഇനിയിപ്പം നിങ്ങൾക്ക് എല്ലുപൊടി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ നടുന്ന സമയത്ത് പോട്ടി മിക്സിൽ ചേർക്കുന്നത്. പിന്നെ വേപ്പിൻ പിണ്ണാക്ക് കിട്ടുവാണെങ്കിൽ അത് ഇടുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഞാൻ ഫെർട്ടിലൈസറായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ചായച്ചണ്ടിയും അല്ലെങ്കിൽ ചായപ്പൊടിയും മുട്ട എക്ഷെല് പൊടിച്ചത് അല്ലെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. പിന്നെ നമുക്ക് ജൈവവളങ്ങളാണ് ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ചാണകം നമുക്ക് പിന്നെ ഈ പുളിപ്പിച്ചിട്ട് അത് കുറച്ചെടുത്ത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് ഒട്ടും കട്ടി പാടില്ല ഡൈലൂട്ട് ചെയ്ത് നമ്മൾ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചൊരു 5-6 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു
ഫ്രഷ് ആയിട്ടുള്ള ചെടി കിട്ടുന്നത്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം മെയിനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു വെയില്, അതായത് ഉദിച്ച് വരുന്ന വെയില്. നമുക്ക് രാവിലെ ഒരു ഒരു 11 മണി 12 മണി വരെയുള്ള വെയിൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, 11 മണി വരെയുള്ള വെയിൽ മതി. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് വാട്ടറാണ്. വാട്ടർ ഒരു കാരണവശാലും കെട്ടിക്കിടക്കാൻ പാടില്ല. നന്നായിട്ട് നീർവാർഷ്യമുള്ള മണ്ണിലായിരിക്കും നമ്മൾ കുഴിച്ചിരുന്നത്. കൂടുതലായിട്ട് വെള്ളം കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ ചെടി ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഇലയിൽ വെള്ളം ഒഴിക്കരുത്, അത് ഞാൻ പറഞ്ഞു, ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. നാലാമത്തെ കാര്യത്തെ വെച്ചാൽ ഉണങ്ങിയ ഇലകളും അതേപോലെ തന്നെ പൂക്കളുടെ ബഡ്സും നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. ഒരു കാരണവശാലും നമ്മൾ ആ ഉണങ്ങിയ ഇലകൾ അല്ലെങ്കിൽ അതേപോലെ തണ്ടുകൾ നമുക്ക് അതിൻ്റെ അകത്ത് വെക്കരുത്. അങ്ങനെയുണ്ടെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അഞ്ചാമത്തെ കാര്യം എയറേഷൻ കിട്ടണം. എയറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരുകയുള്ളൂ. അതേപോലെ തന്നെ വേരുകൾക്ക് നല്ല തിങ്ങി പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് നല്ല പൂക്കൾ നമുക്ക് കിട്ടുകയുള്ളൂ. ആറാമത്തെ കാര്യം മീഡിയം സൈസ് പോട്ട് നമുക്ക് വേണ്ടുള്ളൂ. കാരണം വലിയ ചട്ടികളിലൊന്നും വെച്ചിട്ട് നമുക്കൊരു കാര്യമില്ല, ചെറിയ മീഡിയം സൈസുള്ള ചട്ടികൾ മാത്രം മതി ഇതിന്. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്ലാന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു സംശയങ്ങൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ചെറിയ ഇനത്തിന് മാറിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ, ടേക്ക് കെയർ.